السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله. Communicating Arabic Bhagam Padineri دروس اللغة العربية لغير الناطقين بها. المدرس نجم عبد الواحد. الدرس الخامس. أبو إذنكم نام الدرس الأول first lesson. الدرس الثاني second lesson. الدرس الثالث third lesson. الدرس الرابع fourth lesson. الدرس الخامس fifth lesson. أتريم برايان بديجو أول ثاني ثالث رابع خامس simple. الدرس الخامس اللي نمك آدم بديكي عنده possessive expression. Possessive expression രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം. ഉദാഹരണം പറഞ്ഞാൽ കിതാബുൻ എന്നൊരു നാമം കിട്ടി, അതിനെ ഹാമിദുൻ എന്ന നാമത്തോടൊപ്പം ചേർക്കണം. അപ്പോൾ ചേർത്ത് പറയുമ്പോൾ ഒന്നാമത്തേതിന് തൻവീൻ വരികയില്ല, അതേപോലെ അൽ ഉണ്ടാവുകയില്ല. രണ്ടാമത്തേതിന് കസ്ർ കൊടുക്കണം, രണ്ടാമത്തേതിന് കസ്ർ കൊടുക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഭാഷയിൽ വളരെയധികം പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു ഒരു യൂസേജാണ്. കിതാബു ഹാമിദിൻ എന്ന് പറയാം, ഹാമിദിൻ്റെ പുസ്തകം. കലമുൻ, അതിൻ്റെ കൂടെ അൽ മുദരിസ് ചേർത്താൽ കലമുൽ മുദരിസി, കലമുൽ മുദരിസി. അപ്പോൾ ആദ്യത്തേൻ്റെ കൂടെ അല്ലുണ്ടാകാൻ പാടില്ല, രണ്ടാമത്തേൻ്റെ കൂടെ അല്ലുണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ രണ്ടാമത്തേതിന് കസർ വരണം. കലമുൽ മുദരിസി, അധ്യാപകൻ്റെ പേന. ഇനി മൻ ഹാദ എന്നാ പഠിച്ചല്ലോ, മൻ ഹാദ ഇതാരാണ്. അപ്പം അതേപോലെ കിതാബ് മൻ എന്ന് ചോദിച്ചാലോ, കിതാബ് ഹാമിദിൻ എന്ന് പറഞ്ഞപ്പോൾ ഹാമിദിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു. കിതാബ് മൻ ആരുടെ പുസ്തകം, ഹാദ ഇത്, കിതാബ് മൻ ഹാദ ഇതാരുടെ പുസ്തകം എന്നാണ് യൂസേജ്. പക്ഷേ ഇവിടെ രണ്ടും കൂടി ബന്ധപ്പെടുത്തുമ്പോൾ മന്നിൻ്റെ അവസാനത്തിൽ കസർ വരികയില്ല, കാരണം മൻ അന്ത്യം മാറാത്ത നാമങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അന്ത്യം മാറാത്ത നാമങ്ങളെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പ്രത്യേകം എഴുതി വയ്ക്കുക. അതിലൊന്ന് മൻ, കിതാബ് മൻ ഹദ ഇത് ആരുടെ പുസ്തകമാണ്, ഹദ കിതാബ് ഹാമിദിൻ ഇത് ഹാമിദിൻ്റെ പുസ്തകമാണ്. കലമുമൻ ഹദ ഹദ കലമുൽ മുദരിസി ഇത് അധ്യാപകൻ്റെ പേനയാണ്. നമുക്കതിൻ്റെ കൂടുതൽ ഉദാഹരണം നോക്കാം. ഷൈദ് ചോദിക്കുന്നു, അ കിതാബ് മുഹമ്മദിൻ ഹദ യാസിറു, യാ യാസിറു, അ കിതാബ് മുഹമ്മദിൻ ഹദ ഇത് മുഹമ്മദിൻ്റെ പുസ്തകമാണോ യാസിറെ. യാസിർ മറുപടി പറയുന്നു, ല ഹദ കിതാബ് ഹാമിദിൻ അല്ല ഇത് ഹാമിദിൻ്റെ പുസ്തകമാണ്. അയിന കിതാബ് മുഹമ്മദിൻ കിതാബിൻ്റെ പുസ്തകം, മുഹമ്മദിൻ്റെ പുസ്തകം എവിടെ, ഹുവ അലൽ മക്തബി ഹുനാക്ക് അത്. അപ്പോൾ കിതാബ് മസ്കുലിനായതുകൊണ്ട് ഹുവ എന്ന സർവനാമമാണ് ഉപയോഗിക്കുന്നത്, അവനും അതും എൻ്റെ രണ്ട് രീതിയിലും ഉപയോഗിക്കാം. ഹുവ അലൽ മക്തബി അത് മേശമേലാണ്, ഹുനാക്ക അവിടെ, ഒരു പുതിയ വാക്ക് ഹുനാക്ക അവിടെ. ഐന ദഫ്തറു അമ്മാരിൻ അമ്മാരിൻ്റെ നോട്ട്ബുക്ക് എവിടെ, ഹുവ അല മക്തബിൽ മുദരിസി അത് അധ്യാപകൻ്റെ മേശപ്പുറത്താണ്, മക്തബിൽ മുദരിസി അധ്യാപകൻ്റെ മേശപ്പുറത്താണ്. അപ്പോൾ ഹുനാക്ക എന്ന പുതിയ പദം ശ്രദ്ധിക്കുക, ഹുനാക്ക അവിടെ. സയ്യിദ് ചോദിക്കുന്നു, അലിയോടാണ് ചോദ്യം, കലമു മൻ ഹദ യാ അലിയു, അലി ഇത് ആരുടെ പേനയാണ്. നേരത്തെ നമ്മൾ ശ്രദ്ധിക്കുക, നേരത്തെ യാ യാസിറു എന്ന് ചോദിച്ചു, യാ യാസിറു. അതേപോലെ ഇവിടെ യാ അലിയു, അലി ഇത് ആരുടെ പേനയാണ്. ഹദ കലമുൽ മുദരിസി ഇത് അധ്യാപകൻ്റെ പേനയാണ്, ഹദ കലമുൽ മുദരിസി ഇത് അധ്യാപകൻ്റെ പേനയാണ്. അയിന ഹഖീബത്തുൽ മുദരിസി അധ്യാപകൻ്റെ ബാഗ് എവിടെ, അയിന എവിടെ, ഹഖീബത്തുൻ ബാഗ്, ഹിയ തഹ്തൽ മക്തബി. അപ്പോൾ ഹഖീബത്തുൻ എന്നത് സ്ത്രീലിംഗ പദമായതുകൊണ്ട് ഹിയ എന്ന പ്രോനാണാണ് ഉപയോഗിക്കുന്നത്, അത് അല്ലെങ്കിൽ അവൾ. ഹിയ തഹ്തൽ മക്തബി അത് മേശയുടെ ചുവടെയാണ്, തഹ്ത താഴത്ത്, മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ താഴത്ത്. മലയാളത്തിൽ നിന്ന് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ബോറോ ചെയ്ത പദങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഹിയ തഹ്തൽ മക്തബി അത് മക്തബിൻ്റെ താഴത്താണ്, ചുവടെയാണ്. ഹഖീബത്തുൻ ബാഗ്,
ഹിയ അവൾ അല്ലെങ്കിൽ അത് തഹത്ത താഴത്ത് ചുവടെ. ഇനി ഇതിൻ്റെ ചോദ്യങ്ങളുടെ മറുപടി കണ്ടെത്താം. അജിബ് അനിൽ അസ്ഇലത്തുൽ ആതിയ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അയിന കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുസ്തകം എവിടെ എന്നാണ് പറഞ്ഞത്? ഹുവ അലൽ മക്തബി ഹുനാക്ക്, അത് അവിടെ മേശപ്പുറത്താണ്. അയിന കിതാബ് അമ്മാരിൻ, അമ്മാരിൻ്റെ പുസ്തകം എവിടെ? ഹുവ അല മക്തബിൽ മുദരിസി, അത് അധ്യാപകൻ്റെ മേശമേലാണ്. അയിന ഹക്കീബത്തുൽ മുദരിസി, മുദരിസിൻ്റെ അധ്യാപകൻ്റെ ഹക്കി ബാഗ് എവിടെ? ഹിയ തഹത്തൽ മക്തബി, ഹക്കീബത്തിന് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹിയ തഹത്തൽ മക്തബി, അത് മേശയുടെ ചുവടെയാണ്. അലിഫുൽ കലിമത്തിൽ ഉല ഇലൽ ഇലസാനി, ഒന്നാമത്തെ നാമം രണ്ടാമത്തെ നാമത്തിലേക്ക് ചേർക്കണം, ഇളാഫത്ത് ചെയ്യുക എന്നാണ് പ്രോസസ്സിങ്ങിൽ പറയുന്നത്. കിതാബുൻ സഴീദുൻ, എങ്ങനെ വരും? കിതാബു സഴീദിൻ, സഴീദിൻ്റെ പുസ്തകം അല്ല, കിതാബു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുസ്തകം. കലമുൻ ഹാമിദുൻ, കലമു ഹാമിദിൻ, ഹാമിദിൻ്റെ പേന. ബൈത്തുൻ അബ്ബാസുൻ, ബൈത്തു അബ്ബാസിൻ, അബ്ബാസിൻ്റെ വീട്. ഖുർഫത്തുൻ അലിയുൻ, ഖുർഫത്തു അലിയിൻ, അലിയുടെ മുറി. ദഫ്തറുൻ സഴീദുൻ, ദഫ്തറു സഴീദിൻ, സഴീദിൻ്റെ നോട്ട്ബുക്ക്. മിന്തീലുൻ യാസിറുൻ, മിന്തീലു യാസിറിൻ, യാസിറിൻ്റെ തുവാല. കമീസുൻ അമ്മാറുൻ, കമീസു അമ്മാരിൻ, അമ്മാരിൻ്റെ ഷർട്ട്. സരീറുൻ ഖാലിദുൻ, സരീറു ഖാലിദിൻ, ഖാലിദിൻ്റെ കട്ടിൽ. മക്തബുൻ അൽ മുദരിസു, മക്തബുൻ അൽ മുദരിസു, മക്തബുൽ മുദരിസി. മിഫ്താഹുൻ അൽ ബൈത്തു, മിഫ്താഹുൽ ബൈത്തി, വീടിൻ്റെ കീ. കിതാബുൽ മക്തബുൽ മുദരിസി, അധ്യാപകൻ്റെ മേശ. മിഫ്താഹുൽ ബൈത്തി, വീടിൻ്റെ കീ. ദുക്കാനുൻ താജിറുൻ, ദുക്കാനു താജിരി, കച്ചവടക്കാരൻ്റെ ഷോപ്പ്. ബൈത്തുൻ അൽ മുഹന്ദിസു, ബൈത്തുൽ മുഹന്ദിസി, എഞ്ചിനീയറിൻ്റെ വീട്. ഇസ്മുൻ അൽ വലദു, ഇസ്മുൽ വലദി, കുട്ടിയുടെ പേര്. കിതാബുൻ അല്ലാഹു, കിതാബുല്ലാഹി, അല്ലാഹുവിൻ്റെ പുസ്തകം. ബൈത്തുൻ അത്തബീബു, ബൈത്തു തബീബി, ഡോക്ടറിൻ്റെ വീട്. മിഫ്താഹുൻ അസ്സയ്യാറത്തു, മിഫ്താഹു സയ്യാറത്തി. ഇത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണാം. ബില്ലാഹി തൗഫിക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.